വണ്ടിച്ചോറിന് പോലും വലയിലാക്കിയ പോലീസ് പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങളുമായി ഊരാകാരിഞ്ഞിട്ടും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. പലരും പറഞ്ഞു ഈ കേസിനെക്കുറിച്ച് പോലീസിന് തുമ്പൊന്നും കിട്ടില്ലെന്ന്. കവർച്ച നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പോലീസ് മൗനം പൂണ്ടപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് ധരിക്കാനേ തരമുണ്ടായുള്ളൂ. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ ഓരോരുത്തരെയായി അതിസമർത്ഥമായി കൊടുക്കിയപ്പോൾ അഭിനന്ദന്റെ പ്രവാഹം. ആറ്റിങ്ങൽ ഡി എസ് പി പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വർക്കല വെഞ്ഞാറമുട സിഐമാർ, 20 പോലീസുകാർ, ദിവസങ്ങൾ നീണ്ട അന്വേഷണം, 5,50,000 രൂപയും 1.5 കിലോ സ്വർണവും പട്ടാപ്പകൽ വലിയ പ്രയാസമൊന്നും കൂടാതെ കടത്തിക്കൊണ്ടുപോയ ചെറുപ്പക്കാർ ഒന്നൊന്നായി അന്വേഷണ സംഘത്തിന്റെ കെണിയിൽ വീണു. വെഞ്ഞാറമുട സ്വദേശി ജസീർ, കാട്ടാക്കടക്കാരൻ ഉനൈസ്, മട്ടാഞ്ചേരി സ്വദേശി അനീഷ് മുഹമ്മദ്, തെങ്കാശിയിലെ മഹേന്ദ്രൻ. ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ അതിസമർത്ഥമായി കരുക്കൾ നീക്കിയിട്ടും ഡി എസ് പി പ്രതാപൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ കുടുക്കി. ഒരു കേബിൾ ടൈയിൽ തങ്ങൾ കുടുങ്ങുമെന്ന് പ്രതികൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇനി കാദർഭായി എന്നറിയപ്പെടുന്ന ജയപ്രകാശിന് മാത്രമാണ് പിടികിട്ടാനുള്ളത്. ജയപ്രകാശും താമസം വിന കുടുങ്ങുമെന്നാണ് സൂചന. പാലായിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ കവർച്ചാശ്രമം വിഫലമായപ്പോൾ പിന്നീട് ഇവർ ലക്ഷ്യമിട്ടത് 2 ഫിനാൻസുകളെയാണ്. 1 മണനാക്കിലെ മുത്തൂറ്റ് ബാങ്ക്, 2 ആറ്റിങ്ങലിലെ പോപ്പുലർ ഫിനാൻസ്. ഒടുവിൽ പോപ്പുലർ ഫിനാൻസ് തന്നെ കവർച്ചയ്ക്കായി തിരഞ്ഞെടുത്തു. പിന്നെ ജീവനക്കാരെ ബന്ദികളാക്കി പണവും സ്വർണവും കവർന്ന് സുരക്ഷിതരായി മടങ്ങി. സംഭവം നടന്നത് ജൂൺ 15. 1 മാസവും 7 ദിവസവും പിന്നിട്ടപ്പോൾ നാടിന് നടുക്കിയ കവർച്ചാ കേസിലെ പ്രതികളെ പോലീസ് കാട്ടിത്തന്നു. ന്യൂസ് ഡെസ്ക് ACV.